ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പേര് സിമ്മി. ഞാൻ കടവൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അഗ്രികൾച്ചർ ടീച്ചറാണ്. പ്ലസ് വൺ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏതാനും ചില സ്കോളർഷിപ്പുകൾ പരിചയപ്പെടുത്താം. മൂന്ന് സ്കോളർഷിപ്പുകളാണ് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, മൗലാന സ്കോളർഷിപ്പ് എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പ്, ഇ ഗ്രാൻസ് എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്ന മറ്റൊരു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കേരളത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ട പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണിത്. കുടുംബ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. മുൻവർഷത്തെ ബോർഡ് പരീക്ഷയിൽ, അതായത് SSLC അല്ലെങ്കിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ 50% കുറയാത്ത മാർക്കുണ്ടായിരിക്കണം. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ്, SSLC മാർക്ക് ലിസ്റ്റ്, ഫീസ് റെസീപ്റ്റ്, നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് ഫീസ് അടയ്ക്കുമ്പോൾ ലഭിക്കുന്ന ഫീസ് റെസീപ്റ്റ്, മൊബൈൽ ഫോൺ നമ്പർ. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾ സ്കൂളിൽ സമർപ്പിക്കേണ്ട രേഖകൾ: ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റൗട്ട്, ബാങ്ക് പാസ്ബുക്ക്, SSLC ബുക്ക്, ആധാർ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഫോട്ടോകോപ്പി. ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പ് 9, 10 പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിലെ മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധ, ജെയിൻ, പാഴ്സി വിഭാഗങ്ങളിൽപ്പെടുന്ന പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാവുന്ന ഒരു സ്കോളർഷിപ്പാണിത്. വാർഷിക കുടുംബ വരുമാനം 2 ലക്ഷം രൂപയിൽ കവിയരുത്. മുൻവർഷത്തെ ബോർഡ് പരീക്ഷയിൽ 50% കുറയാത്ത മാർക്ക് വേണം. ഈ സ്കോളർഷിപ്പിന് അർഹരായാൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുമ്പോൾ വർഷത്തിൽ 6000 രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണെങ്കിൽ 5000 രൂപ വീതമാണ് പ്രതിവർഷം ലഭിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടാവുന്ന സ്കോളർഷിപ്പുകളിൽ വെച്ച് ഏറ്റവും അധികം തുക ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പാണിത്. ഈ സ്കോളർഷിപ്പിന് ആവശ്യമായ രേഖകൾ: മൊബൈൽ നമ്പർ, നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. വൺ ടൈം പാസ്വേഡ് ഈ നമ്പറിലേക്കാണ് വരുന്നത്. ആധാർ കാർഡ്, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ്, SSLC മാർക്ക് ലിസ്റ്റ്, ഫീസ് റെസിപ്റ്റ് എന്നിവയും വേണം. ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പ് ഓൺലൈനായി മാത്രം അപേക്ഷിച്ചാൽ മതി. അപേക്ഷ സ്കൂളിൽ സമർപ്പിക്കേണ്ടതുമില്ല, തപാലിൽ അയക്കേണ്ടതുമില്ല. മറ്റൊരു പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പാണ് ഇ ഗ്രാൻസ് എന്ന വെബ്സൈറ്റിലൂടെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വികസന വകുപ്പുകൾ നൽകി വരുന്ന സ്കോളർഷിപ്പുകളുടെ വിതരണത്തിനുള്ള ഓൺലൈൻ സംവിധാനമാണ് ഇ ഗ്രാൻസ് പോർട്ടൽ. OBC, SC, ST, OEC ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. OBC ജനറൽ വിഭാഗക്കാർക്ക് 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. മറ്റു വിഭാഗക്കാർക്ക് വരുമാന പരിധിയില്ല. ഇ ഗ്രാൻസിന് അപേക്ഷിക്കുമ്പോൾ ആവശ്യമായ രേഖകൾ: വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അതായത് ജാതി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, SSLC ബുക്ക്, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇ ഗ്രാൻസ് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചതിന് ശേഷം വിദ്യാർത്ഥികൾ സ്കൂളിൽ സമർപ്പിക്കേണ്ട രേഖകൾ: ഓൺലൈൻ അപേക്ഷയുടെ ഫോട്ടോ പതിച്ച പ്രിന്റൗട്ട്, വില്ലേജ് ഓഫീസർ നൽകുന്ന വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ ജാതി സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി, SSLC ബുക്ക്, ആധാർ കാർഡ് എന്നിവയുടെ കോപ്പികൾ. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനും ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പിനും അപേക്ഷിക്കാവുന്ന അവസാന തീയതി 2020 ഒക്ടോബർ 31. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തന്നെയായ ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള സമയമായിട്ടില്ല. ഓൺലൈൻ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് ആ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട മൂന്ന് സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കേണ്ടത് അക്ഷയ സെന്ററുകൾ വഴിയാണ്. പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന് അപേക്ഷിച്ചതിന് ശേഷം അപേക്ഷയുടെ പ്രിന്റൗട്ട് എടുത്ത് നേരത്തെ പറഞ്ഞ അനുബന്ധ രേഖകളുമായി സ്കൂളിൽ സമർപ്പിക്കേണ്ടതാണ്. ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പിന്റെ പ്രത്യേകത, അത് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതിൻ്റെ പ്രിന്റൗട്ട് എടുത്ത് സ്കൂളിൽ സമർപ്പിക്കേണ്ട ആവശ്യമില്ല, തപാൽ വഴി അയക്കേണ്ട ആവശ്യവുമില്ല. ഇ ഗ്രാൻസ് വഴി നമ്മൾ അപേക്ഷിക്കുന്ന പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പും അപേക്ഷിച്ചതിന് ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിന്റൗട്ടും അനുബന്ധ രേഖകളും സ്കൂളിൽ സമർപ്പിക്കേണ്ടതാണ്. സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് സ്കോളർഷിപ്പുകളെയും കുറിച്ച് ശരിയായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും യോജ്യമായ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കുക. ഒരു കുട്ടിക്ക് ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അർഹതയുണ്ടാകൂ.
മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആണ്. നിങ്ങൾ കുട്ടികളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്ക് അഥവാ ദേശസാൽകൃത ബാങ്കിൽ ഉണ്ടായിരിക്കണം. ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ യാതൊരു തരത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. അതിന് നിങ്ങൾ സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് പ്രിൻസിപ്പളിൽ നിന്ന് വാങ്ങി അതും അക്കൗണ്ട് തുടങ്ങാനുള്ള അപേക്ഷയുമായി ബാങ്കിൽ സമർപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ വെബ്സൈറ്റിൽ സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കൊടുക്കുന്ന മൊബൈൽ നമ്പറാണ്. നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത്. കാരണം ഈ മൊബൈൽ നമ്പറിലേക്കാണ് വൺ ടൈം പാസ്വേഡ്, ഈ സൈറ്റിൽ ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐ ഡി, പാസ്വേഡ്, സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക. എല്ലാ അനുബന്ധ രേഖകളും തയ്യാറാക്കിയതിന് ശേഷം മാത്രം സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് പോകാവൂ. ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും എല്ലാ സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കാനായിട്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമേ തന്നെ ജാതി സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും എല്ലാം റെഡിയാക്കി വെക്കണം. എല്ലാവിധ അനുബന്ധ രേഖകളും റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത്. ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സ്കൂൾ വെരിഫിക്കേഷൻ ഫോം അക്ഷയയിൽ നിന്ന് പ്രിന്റ് തരും. ആ ഫോമിൽ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം സ്കൂളിൽ കൊണ്ടുവന്ന് പ്രിൻസിപ്പളിൻ്റെ ഒപ്പിടിച്ച ശേഷം അത് വീണ്ടും അക്ഷയയിൽ കൊണ്ടുചെന്ന് കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ബീഗം ഹസ്രത് മഹൽ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കോളർഷിപ്പിന് അപേക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ലഭിക്കും. അത് നിങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് പിന്നീട് അറിയുന്നതിന് നിങ്ങൾക്ക് ആ സ്കോളർഷിപ്പിൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അപേക്ഷ സ്വീകരിക്കപ്പെട്ടോ, നിങ്ങൾക്ക് സ്കോളർഷിപ്പ് സാങ്ഷൻ ചെയ്തോ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്കോളർഷിപ്പ് പൈസ വന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലോഗിൻ ചെയ്യണമെങ്കിൽ യൂസർ ഐ ഡിയും പാസ്വേഡും അറിയേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെല്ലാവരും തന്നെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായി ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരേണ്ടവരാണ്. ലക്ഷ്യങ്ങളിലേക്കുള്ള നിങ്ങളുടെ പ്രയാണങ്ങളിൽ കൈത്താങ്ങും പ്രോത്സാഹനവുമാണ് ഇത്തരം സ്കോളർഷിപ്പുകൾ. അർഹതപ്പെട്ട എല്ലാവരും തന്നെ അവസാന തീയതിക്ക് മുമ്പായി സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കണം. ഇന്ന് പറഞ്ഞ മൂന്ന് സ്കോളർഷിപ്പുകളെ കുറിച്ചും നിങ്ങൾക്ക് ശരിയായി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബെസ്റ്റ് വിഷസ്.